നമസ്കാരം. ഒരു ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായി വാണ് അരുളുന്ന ശ്രീ കുറിയപ്പശ്ശേരി ദേവീക്ഷേത്രത്തിലാണ് ശ്രീ കുറിയപ്പശ്ശേരി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ തറയിൽക്കടവ് എന്ന് പറയുന്ന തീരദേശ ഗ്രാമത്തിലാണ്. എല്ലാ ക്ഷേത്രങ്ങളും നാട്ടുകാരുടെ വികാരമാണ്. അതുപോലെ ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീ കുറിയപ്പശ്ശേരി ദേവീക്ഷേത്രവും. ക്ഷേത്രത്തെക്കുറിച്ച് ചെറിയൊരു ഐതിഹ്യം എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല ചെറിയൊരു ചരിത്രം അത് ഞാനിവിടെ പറയാം. നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് തറയിൽ കടവിന് മധ്യഭാഗത്തായി കടലിൻ്റെ തീരം ചേർന്നൊരു അമ്പലമുണ്ടായിരുന്നു. അവിടെ വെളിച്ചപ്പാടും മുടിബിംബവും എല്ലാമായി ഐശ്വര്യമായി കുതിയോണ്ടിരുന്നു. ഏതോ എഴുന്നള്ളത്ത സമയത്ത് മുടിയും വെളിച്ചപ്പാടും കടലിൽ ചാടി മറയുകയുണ്ടായി. കാലാന്തരത്തിൽ ഈ മുടി കരയിൽ അടിയുകയും കുർശിക്കൽ എന്ന സ്ഥലത്ത് കിട്ടുകയും അവിടെ സ്വീകരിക്കുകയും ഉണ്ടായി. അതിനുശേഷം ഇവിടെ മുടിയുമില്ല, ദേവി വിഗ്രഹവും ഇല്ല. പറക്കെഴുന്നള്ളത്ത് ദേവിയുടെ കരവാളും ചിലമ്പുമായിട്ടാണ് ഈ ക്ഷേത്രം ഇന്നത്തെ നിലയിൽ 1948 പ്രതിഷ്ഠ നടന്നത്. ചുറ്റുപാടും ഉപ്പുവെള്ളത്തിൽ ചുറ്റപ്പെട്ട ക്ഷേത്രം, പക്ഷേ അതിനുള്ളിലെ കിണർവെള്ളത്തിൻ്റെ രുചി ഒന്ന് വേറെ തന്നെ. പിന്നെ മുന്നോടി അച്ഛൻ എന്ന വിഷ്ണു അംശദേവന്റെ തിരുനടയിൽ എല്ലാ വർഷവും തിരുവോണത്തിൻ്റെ തലേന്ന് ഉത്രാടപൂജ നടക്കുന്നു. സ്ത്രീകൾക്ക് ദർശനം നിഷേധിക്കുന്ന പൂജയാണിത്. കാരണം മാവിലയും പ്ലാവിളയും കൊണ്ടുള്ള വേഷം ധരിച്ചാണ് കഠിനമായ വ്രതാനുഷ്ഠാനത്തോടെയാണ് നടക്കുന്നത്. ചൂടുപായസം വെളിച്ചപ്പാട് ഒറ്റയ്ക്കാണ് വയ്ക്കുന്നത്. കൈകൊണ്ടാണ് ചൂടുപായസം വിരകുന്നത്. പിന്നെ ഒരു തുടുപ്പുമുണ്ടാകും. വെള്ളം കടിക്കുന്നത് മുതൽ ഒന്നും ആരെയും കൊണ്ട് തൊടിയിക്കാതെ ഒറ്റയ്ക്ക് തന്നെ വേവിച്ചിറക്കും. എല്ലാ വർഷവും കുംഭത്തിലെ രേവതിനാളിന് കൊടികയറി 10 ദിവസം ഉത്സവമായി ഇവിടെ ആഘോഷിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ മഹാക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രം, ഐതിഹ്യം കിട്ടിയിട്ടുള്ളത്. ഇതിനും അപ്പുറം എത്രയോ ചരിത്രങ്ങൾ ഈ ക്ഷേത്രത്തിൽ പറഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കും. അത്രയ്ക്കും മഹത്തായ ഒരു വലിയ ക്ഷേത്രം തന്നെയാണ് ശ്രീ കുറിയപ്പശ്ശേരി ദേവീക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊരു കുടുംബക്ഷേത്രമായിരുന്നുവെന്നും ആ കുടുംബം ക്ഷയിച്ചപ്പോൾ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തതാണ് എന്നൊരു കഥയും ഈ ക്ഷേത്രത്തെ ചുറ്റുപറ്റി ഇവിടെയുണ്ട്. വളരെ പോസിറ്റീവ് എനർജി നിറഞ്ഞ അന്തരീക്ഷവും അതുപോലെ ദൈവ സാന്നിധ്യവും തോന്നുന്ന ഈ ക്ഷേത്രം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കേണ്ടതാണ്.
ക്ഷയിച്ചപ്പോ അവനിത് നാട്ടുകാർക്ക് കൊടുത്തു. നാട്ടുകാരെന്ന് പറയുമ്പോ ഇവിടെ ഈ ഇപ്പുറത്തുള്ളവര് മാത്രമല്ല, അപ്പുറത്ത് തറക്കടവിലെ അവര് ഇവരും എല്ലാം ഒറ്റ നാട്ടുകാരായിരുന്നു അന്ന് ഈ അമ്പലം ഉണ്ടാക്കിയപ്പോ. ഇത് മൂന്നാമത്തെ സ്ഥലമാണ് ഈ അമ്പലം ഇപ്പൊ വെച്ചേക്കുന്നത്. ആദ്യം തറക്കടവ് ജംഗ്ഷൻ, അവിടുന്ന് കടലിൽ കയറി പോയി അതിന്റെ ഇപ്പുറത്ത് ഒരിടത്ത് കൊണ്ടുവച്ച്, അതും കുറെ കാലത്തിന് ശേഷം കടലിൽ കയറി നഷ്ടപ്പെട്ടു പോയാണ് ഈ സ്ഥലത്ത് എത്തിയത്. ഈ സ്ഥലത്ത് എത്തി കഴിഞ്ഞപ്പോ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരുമായിട്ട് വലിയ സ്പർദ്ധയായി, അവരെ ഇങ്ങോട്ട് അടുപ്പിക്കാതായി. എന്നാലും അവര് പലപ്പോഴും ഇവിടുത്തെ പരിപാടികളിലെല്ലാം നല്ലപോലെ സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ കാരണങ്ങളല്ല അവരവിടെ പോയി അമ്പലം ഉണ്ടാക്കി. തറക്കട വിശ്വക്ഷേത്രം എന്ന് പറയുന്നില്ലേ, അവരുണ്ടാക്കിയ അമ്പലമാണ്. ഈ വർഷം ഈ എത്ര വർഷം അമ്പലം? ഏതാണ്ട് 200-ലേറെ വർഷമായിരുന്നു. 200-ലേറെ വർഷമായിരുന്നു.